അതേസമയം തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നതാണ് സി പി എം ആഗ്രഹിക്കുന്നത് എങ്കിൽ തന്റെ ഭാഷാശൈലി അതല്ലെന്ന് ഡീൻ കുര്യാക്കോസിന്റെ മറുപടി. ജില്ലയിലെ ഭൂവിഷയങ്ങളിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്ന എം എം മണി തന്നെ തെറിയഭിഷേകം നടത്തി വിഷയങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ചു വിടാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ലെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തിരിച്ചടിച്ചു. ശ്രീ എം എം മണി ഇക്കജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്കെതിരെ തെറിയഭിഷേകം നടത്തിയത് ഞാനിങ്ങനെ ചാനൽ വാർത്തകളിൽ കാണുകയുണ്ടായി. അദ്ദേഹം സ്ഥിരമായി എനിക്കെതിരെ ഈ വിധത്തിലുള്ള ഭാഷാപ്രയോഗങ്ങൾ നടത്താറുള്ളയാളാണ്. അതിന് അദ്ദേഹത്തിന് എന്തോ ലൈസൻസ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ള ഒരു ശൈലിയാണ് ഇവരാഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷാ ശൈലിയിൽ അങ്ങനെയൊരു പദപ്രയോഗങ്ങൾ ഞാൻ ശീലിച്ചിട്ടില്ല, ഞാനിവിടെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ശ്രീ എം എം മണി മറുപടി പറയേണ്ടതായി. ജില്ലക്കെതിരായിട്ടുള്ള ഗവൺമെൻറ് ഉത്തരവുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത്. നിർമ്മാണ നിരോധനം അടിച്ചേൽപ്പിച്ചത് ഈ സർക്കാരാണ്, എം എം മണി ക്യാബിനറ്റിൽ പങ്കെടുക്കുമ്പോഴാണ്. എം എം മണിക്ക് എന്തോ വിശുദ്ധ പദവിയുണ്ട് എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന് ചില പ്രത്യേക ലൈസൻസുകൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ശരിയാണോ എന്ന് അവർ വീണ്ടും ചിന്തിക്കട്ടെ. നാടൻ പ്രയോഗങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എം എം മണി പറയുന്ന മുഴുവൻ പൊലയാട്ടുകളും നാട്ടിലുള്ള മുഴുവൻ ആളുകളും കേട്ടുകൊള്ളണം എന്നുള്ളതാണ് കേരളത്തിലെ സാംസ്കാരിക നായകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സ്ഥിരമായിട്ടുള്ള ഒരു ശൈലി. ഞാനേതായാലും ആ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള അതൊരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ്, അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മാത്രം പറയുന്നു.